ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവരും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ച് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു. ഡേവ് അന്തസ്സായിട്ട് വിവാഹം കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് January 4 ശനിയാഴ്ച. ഇറാനിയൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയുടെ വധത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധക്കാഹളം. ബാഗ്ദാദിൽ ഇന്ന് പുലർച്ചെ US ആക്രമണം. ഇറാൻ പിന്തുണയുള്ള ഇറാഖ് പാരാമിലിട്ടറി വിഭാഗത്തിന്റെ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യമുള്ള എല്ലായിടത്തും അമേരിക്ക കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചു. ഇറാഖിലെ അമേരിക്കൻ പൌരന്മാരോട് ഉടനെ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 1st മദ്യഷാപ്പുകളും ബാറുകളും തുറക്കാൻ അനുവദിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി എക്സൈസ് മന്ത്രി. നിലവിലെ മദ്യനയം തുടരും. മാർച്ച് മാസത്തിൽ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ വിടുതൽ ഹർജി തള്ളി. കുറ്റപത്രത്തിൽ തനിക്കെതിരായ വ്യക്തമായ തെളിവുകളില്ലെന്നായിരുന്നു ദിലീപിന്റെ വാദം. പ്രതിസ്ഥാനത്തുനിന്ന് തന്നെ ഒഴിവാക്കണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. അച്യുതമേനോൻ കേരളത്തിന് നൽകിയ സംഭാവന ആർക്കും തേച്ചുമാച്ച് കളയാനാവില്ലെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. ചരിത്രം പഠിക്കാത്തവരാണ് അച്യുതമേനോന്റെ പേര് പറയാൻ മടിക്കുന്നതെന്ന് തൃശൂരിൽ ഭൂപരിഷ്കരണ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് മന്ത്രിയുടെ പ്രസംഗം. മരടിൽ സ്ഫോടനത്തിലൂടെ തകർക്കുന്ന ഫ്ളാറ്റുകളിൽ ആദ്യത്തേതായ ഹോളി ഫെയ്ത്ത് H2Oയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു തുടങ്ങി. സ്ഫോടന ദിവസം 4 മണിക്കൂർ മാറി നിന്നാൽ മതിയെന്നാണ് അധികൃതരുടെ നിർദ്ദേശമെങ്കിലും മരടിലെ ഫ്ളാറ്റുകൾക്കരികിൽ താമസിക്കുന്നവർ നാളെ മുതൽ വീടൊഴിയും. സ്ഫോടനത്തിൽ വീടുകൾക്ക് അപകടമുണ്ടാകുമെന്നാണ് ഇവരുടെ ഭയം. ഫ്ളാറ്റുകൾ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മിക്ക വീടുകളിലും വിള്ളലുകൾ വീണിരുന്നു. MG സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നാനോ സയൻസിലെ ഗവേഷണ വിദ്യാർത്ഥിനി Deepa P. Mohanan. ഹാജർ രേഖപ്പെടുത്താനും ലാബ് ഉപയോഗിക്കാനും VC അനുവാദം നൽകുന്നില്ലെന്നാണ് പരാതി. അടിസ്ഥാന സൌകര്യം കിട്ടാത്തതിനാൽ ഗവേഷണം പാതിവഴിയിൽ മുടങ്ങിയ അവസ്ഥയിലാണെന്നും വിദ്യാർത്ഥിനി. തൃശൂരിൽ സംസ്ഥാന കൃഷിവകുപ്പിന്റെ വൈഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉല്ലാസം എന്ന സിനിമയുടെ ഡബ്ബിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളി നടൻ ഷെയ്ൻ നിഗം. പ്രതിഫലം തരാതെ ഡബ്ബിംഗ് പൂർത്തിയാക്കില്ലെന്നാണ് ഷെയ്ൻറെ നിലപാട്. ലുലു ഗ്രൂപ്പ് തൃശൂരിൽ ആരംഭിച്ച ഹയാത് റീജൻസി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോർ ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ 171 ആശുപത്രികൾക്കെതിരെ സർക്കാർ നടപടി. ഇവരെ എംപാനൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. 4.5 കോടി രൂപ പിഴയും ചുമത്തി. പുറത്താക്കിയ ആശുപത്രികളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ അംബേദ്കർ ചുമതലപ്പെടുത്തിയത് ബ്രാഹ്മണനായ B. N. Rao നെയെന്ന് ഗുജറാത്ത് സ്പീക്കർ രാജേന്ദ്ര ത്രിവേദി. സാമ്പത്തിക വിദഗ്ധൻ അഭിജിത് ബാനർജി അടക്കം ഇന്ത്യയിൽ നിന്ന് നോബേൽ നേടിയ 9 പേരിൽ 8 പേരും ബ്രാഹ്മണനായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദിൽ മെഗാ ബ്രാഹ്മൺ ബിസിനസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൂര്യൻ ഓം എന്നാണ് മന്ത്രിക്കുന്നതെന്നും ബഹിരാകാശ ഏജൻസിയായ NASA റെക്കോർഡ് ചെയ്ത സൂര്യന്റെ ശബ്ദമാണിതെന്നും അവകാശപ്പെട്ട് പുതുച്ചേരി ഗവർണറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ കിരൺ ബേദിയുടെ ട്വീറ്റ്. വീഡിയോ സഹിതം ചെയ്ത ട്വീറ്റിനെതിരെയും പിന്തുണച്ചും സാമൂഹ്യമാധ്യമങ്ങളിൽ പൊങ്കാല. രാജ്യത്തെ രോഹിംഗ്യൻ അഭയാർത്ഥികളെ പുറത്താക്കുകയാണ് മോദി സർക്കാരിന്റെ അടുത്ത ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. 14,000 പേരുണ്ടെന്നാണ് കണക്ക്. വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തുടർച്ചയായി 2nd കനത്ത മൂടൽമഞ്ഞു മൂലം ചെന്നൈ വിമാനത്താവളത്തിൽ 5 വിമാനങ്ങൾ ഇന്ന് രാവിലെ വഴിതിരിച്ചുവിട്ടു. 4 വിമാനങ്ങൾ ഹൈദരാബാദിലേക്കും 1 തിരുച്ചിറപ്പള്ളിയിലേക്കുമാണ് തിരിച്ചുവിട്ടത്. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാരിൽ നിന്ന് ശിവസേന മന്ത്രി രാജിവെച്ചു. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനാലാണ് ശിവസേന നേതാവ് അബ്ദുൾ സത്താർ രാജിവെച്ചത്.
മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പോകുന്നതിനിടെയാണ് കസ്റ്റഡിയിലെടുത്തത്. അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ സൈനിക ജനറൽ ഖാസിം സുലൈമാനി ഇന്ത്യയിലടക്കം ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുലൈമാനിയെ വധിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ. ചൈനയിൽ അജ്ഞാത വൈറസ് രോഗം പടരുന്നു. വുഹാൻ നഗരത്തിലും പരിസര പ്രദേശത്തുമാണ് ന്യൂമോണിയുമായി സാദൃശ്യമുള്ള വൈറസ് രോഗം പരക്കുന്നത്. ഇതുവരെ 44 പേരിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയെന്നും ഇതിൽ 11 പേരുടെ നില ഗുരുതരമാണ്. 121 പേരാണ് ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിലുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.